ഒരാളുടെ ഈമാൻ പൂർത്തിയാകണോ? അയാൾ സക്കാത്ത് കൊടുക്കാൻ അവകാശിയാണെങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണമല്ല എങ്കിൽ അയാളുടെ ഈമാൻ പോലും പൂർണ്ണമാകില്ല എന്നാണ് ആലിമിങ്ങൾ ചർച്ച ചെയ്യുന്നത്. അയാളുടെ ഇസ്ലാം പൂർണ്ണമാവില്ല, അയാളുടെ ഇസ്ലാം പൂർണ്ണമാവില്ല. നോക്ക് നിങ്ങൾ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അബൂഹുറൈറ റളിയല്ലാഹു എന്ന് പറയുകയാണ്, അന്ന അറബി എന്ന തന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അതാ ഒരു അറബി അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കയറി വരുന്നു. ഒരു കാട്ടറിയാണ് കയറി വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹു അല്ലാഹുവിന്റെ ഹബീബേ, മദീന മുനവ്വറയിൽ നടന്ന ആ സംഭവം മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു പറഞ്ഞു തരികയാണ് നമുക്ക്. അല്ലാഹു ആ മഹാന് അല്ലാഹു സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിനെ ലോകത്തിന് പഠിക്കാനുള്ള ഒട്ടേറെ സംഗതികൾ പറഞ്ഞു തന്നത് ഈ മഹാന മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയാം, ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വരുന്നു റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക്. അയാൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ് ഇങ്ങനെ, അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് വല്ലാത്ത ഭൂതിയാണ്, വല്ലാത്ത ആഗ്രഹമാണ് യാ റസൂലല്ലാ, ദുല്ലനി അല അമലിൻ, അതുകൊണ്ട് എനിക്ക് ഒരു അമൽ പറഞ്ഞു തരണേ. ഇതാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ഞാൻ ചെയ്താൽ ആ പ്രവർത്തനം ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണേ. നമ്മളൊക്കെ അത് ആഗ്രഹിക്കണമല്ലേ. അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഓടി ചെന്ന് തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കുന്നതും പഠിച്ചോനെ, എങ്ങനെയെങ്കിലും ആഹരത്തിലൊന്ന് രക്ഷപ്പെടണമെന്ന് കരുതിയല്ലേ. ഈ അറാബിയുടെയും മോഹം അത് തന്നെയാണ്. ഹബീബായി നബിയേ, എനിക്കൊരമലങ്ങ് പറഞ്ഞു തരണം യാ റസൂലല്ലാ, അത് ചെയ്താൽ എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് കയറി പോകാൻ കഴിയും. അങ്ങനെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ ഹബീബായി നബിയുന റസൂലുള്ളാഹി. ഇയാള് മഹാവളവനാ, ഇയാൾ പറഞ്ഞെന്താ, ഒരമൽ പറഞ്ഞു, അത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും, അത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും. അല്ലാണ്ട് റസൂൽ കൊടുത്ത മറുപടി എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞോ, തഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, അങ്ങനെ ഒറ്റൊന്നുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. തഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, റബ്ബിനോടൊന്നിനെയും പങ്കുചേർക്കരുത്. നിർബന്ധമായ നിസ്കാരം ഒന്നൊഴിയാതെ നീ നിസ്കരിക്കണം. നിന്റെ മേൽ നിർബന്ധമായ സകാത്ത് നീ കൊടുത്തു വിട്ടുക തന്നെ ചെയ്യണം. വേണമൽ മഫ്റൂള, റമദാൻ മാസത്തിൽ നോമ്പ് നീ നോൽക്കുകയും ചെയ്യണം. റസൂലുള്ളാഹ സ്വഹാബിയോട് പറഞ്ഞു, എന്തേ ഹജ്ജ് പറയാതിരുന്നേ. റസൂലുള്ളാഹ് മനസ്സിലായിട്ടുണ്ട് അയാള് ഹജ്ജിന് മാത്രം ചെലപ്പോ ഉള്ള അവസ്ഥയിലാവൂല അയാള് ഉള്ളത് എന്ന് ചെലപ്പോ റസൂലുള്ളാഹ് മനസ്സിലായത് കൊണ്ടാവാം. അല്ലാഹുവിന്റെ ഹബീബി നാല് കാര്യങ്ങൾ എണ്ണി കൊടുത്തിട്ട് പറഞ്ഞോ, ഇതുമേ ചെയ്താൽ നിന്റെ മേൽ ബാധ്യതായി നാല് കാര്യവും നീ ചെയ്താൽ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ഉടനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല ഈ വന്ന കാട്ടറബി ഉണ്ടല്ലോ അറബി, അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ ഇത് മാത്രം ചെയ്താൽ മതിയോ എന്ന് വെച്ചു. ആണോ, ഒന്നും അധികം ചെയ്യണ്ടേ, വേണമെന്നില്ല. ഈ ചെയ്യുന്നത് നീ കൃത്യമായി അങ്ങ് ചെയ്താൽ മതി. അറാബി പറയുകയാണ്, നബിയേ എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. അങ്ങീ പറഞ്ഞ നാലു കാര്യമല്ലാതെ ഒരു കാര്യം പോലും ഞാൻ അധികം ചെയ്യില്ല നബിയേ. ഞാൻ നിർബന്ധമായ നിസ്കാരം കൃത്യമായി നിർവഹിക്കും, നോമ്പ് ഞാൻ കൃത്യമായി നോൽക്കും നബിയേ.
സക്കാത്ത് ഞാൻ കൊടുക്കുകയും ചെയ്യും. ഇതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല നബിയേ. വല അങ്കോസമിനോ, ഈ പറഞ്ഞതിൽ നിന്നൊന്നും ഞാൻ കുറവ് വരുത്തുകയും ചെയ്യുകയില്ല എന്നയാൾ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, മദീനിങ്ങ് തിരിച്ചു പോയിക്കോളോ. അയാൾ തിരിച്ചങ്ങ് നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ചുറ്റുഭാഗത്തുമുള്ള സ്വഹാബികളോട് പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫലമ്മാ വല്ലാ, ഇയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പറയുകയാണ് സ്വഹാബികളോട്, സഹാബാ മൻ സറഹു അയ്യന്നുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, ആർക്കെങ്കിലും സ്വർഗത്തിലുള്ള ഒരാളെ ഭൂമിയിൽ വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വർഗക്കാരനായ ഒരാളെ ഭൂമിയിൽ വെച്ച് കാണണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഫല്യന്നുറ ഇലാ ഹാദർ റജുൽ ഫൽമിൻ അഹ്ലിൽ ജന്ന ഫല്യന്നുറ ഇലാ ഹാദാ, എന്നാൽ ആ പോണ മനുഷ്യനെ കണ്ടാളോ അയാൾ സ്വർഗത്തിന്റെ ആളാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഇവിടെ നിസ്കാരം മാത്രല്ല, സക്കാത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് എടുത്തു പറ, ഈ വിഷയം മനസ്സിലാക്കേണ്ടതാണോ? അനിവാര്യനെ പഠിക്കേണ്ടേ? നമ്മൾ കൊടുക്കേണ്ടവനാണോ? കൊടുത്തില്ലേ, പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു ഫലവും ഉണ്ടാവുകയില്ല. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നമ്മുടെ നോമ്പ് കൊണ്ട് ഫലമുണ്ടാവില്ല, നിസ്കാരം കൊണ്ട് ഫലമുണ്ടാവില്ല, സക്കാത്ത് കൊടുക്കാൻ ബാക്കിയാ. വലിയ കച്ചവടക്കാരനാ, ബാംഗ്ലൂരിലാണ്, കണ്ണൂരിന്റെ ടൗണിലാണ്, ഇത്ര കാലം സക്കാത്ത് അയാൾ കൊടുത്തിട്ടില്ല. ഹജ്ജിന് പോയതാ, നീ പോകുന്നതിന് മുമ്പേ നിന്റെ ഹജ്ജ് അറബിക്കടലിലേക്ക് കുഴിഞ്ഞു വീണിട്ടുണ്ട്. നിന്റെ ഹജ്ജ് നിനക്ക് അല്ലാഹു ഹജ്ജ് സ്വീകരിക്കില്ല. സക്കാത്ത് ബാക്കിയാണോ? ഹജ്ജ് അല്ലാഹു കബൂൽ ചെയ്യില്ല, നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യില്ല, നോമ്പ് അല്ലാഹു കബൂൽ ചെയ്യില്ല. വളരെ ഗൗരവമായ വിഷയമാണിത്. ആരാ അത് പറഞ്ഞു തരുന്നത്? ഇതൊക്കെ പറയാനും ഞമ്മളെ പഠിപ്പിക്കാനും അയച്ചു തന്ന ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയൊരു അപകടം എന്താ? ഏറ്റവും വലിയ ഒരു അപകടം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഇസ്ലാം തന്നെ പൊളിഞ്ഞു പോകും സക്കാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ. രണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വർഗം കണി കാണാൻ പോലും കഴിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ഉഹ്റവിയായ ലോകത്തെ നാശങ്ങളാണ്. പറയാം, ഉഹ്റവിയായ ലോകത്തേക്കുള്ള മറ്റൊരു നാശം എന്താ? അതിനു മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, ഭൂമിയിൽ ചെറിയ 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 എന്ന് പറഞ്ഞാൽ പോരാ, വലിയ വലിയ അപകടങ്ങൾ തന്നെ സക്കാത്ത് നിഷേധിക്കുന്നത് മുഖേന ഉണ്ടാകുന്നുണ്ട്.